ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പഞ്ചാര മീഡിയ. ഡിക്റ്റേറ്റീവ് ചൈന ടൗൺ 3 എന്ന ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ചൈനീസ് ഭാഷയിൽ മണ്ടാരനിൽ പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയാണ് ഡിക്റ്റേറ്റീവ് ചൈന ടൗൺ 3. 117 മില്യൺ US ഡോളറിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഡിക്റ്റേറ്റീവ് ചൈന ടൗൺ 3 എന്ന ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 700 മില്യൺ US ഡോളറാണ്. അപ്പോൾ തന്നെ സിനിമയുടെ ബോക്സ് ഓഫീസ് ഇമ്പാക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഡിക്റ്റേറ്റീവ് ചൈന ടൗൺ സീരീസിലെ 3-ാമത്തെ സിനിമയാണ് ഡിക്റ്റേറ്റീവ് ചൈന ടൗൺ 3 എന്ന ഈ ഒരു സിനിമ. ആദ്യത്തെ സിനിമയുടെ കഥ നടക്കുന്നത് ബാങ്കോക്കിലും 2-ാമത്തെ സിനിമയുടെ കഥ നടക്കുന്നത് ന്യൂയോർക്കിലുമാണെങ്കിൽ, ചൈന ടൗൺ 3 വരുമ്പോൾ കഥാസന്ദർഭം ടോക്കിയോയിലാണ്. ജപ്പാനിലെ ടോക്കിയോയിൽ നടക്കുന്ന ഒരു ക്രൈം ത്രില്ലറുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് ഈ സിനിമയിലൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു കോമഡി പാറ്റേണിലൂടെ ത്രൂ ഔട്ടായിട്ട് കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ് ഡിക്റ്റേറ്റീവ് ചൈന ടൗൺ 3. ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. 2 മണിക്കൂറും 16 മിനിറ്റുമാണ് സിനിമയുടെ റണ്ണിങ് ടൈം വരുന്നത്. സിനിമയുടെ തീമിലേക്ക് വന്നു കഴിഞ്ഞാൽ, കിങ്ഫെന്നിന്റെ അമ്മാവനായിട്ടുള്ള അങ്കിൾ ടാങ്റെനും നോഡ ഹിരോഷിയുടെ ഇൻവിറ്റേഷൻ പ്രകാരം ജപ്പാനിലെ ടോക്കിയോയിൽ ഒരു പുതിയ കേസ് അന്വേഷിക്കാൻ വരുന്നതും തുടർന്ന് സംഭവിക്കുന്നതുമായ കാര്യങ്ങളാണ് ഡിക്റ്റേറ്റീവ് ചൈന ടൗൺ 3 എന്ന ഈ ഒരു സിനിമയിലൂടെ സംവിധായകൻ നമ്മളോട് പറയുന്നത്. ഡിക്റ്റേറ്റീവ് ചൈന ടൗൺ സീരീസ് കണ്ടവർക്കറിയാൻ പറ്റും ഈ ഒരു സിനിമയുടെ ജേണർ എന്തായിരിക്കുമെന്നുള്ളത്. ഒരു CID മൂസ സിനിമയുടെ പോലെ തന്നെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അതായത് കോമഡി ലൈനിലൂടെ കേസ് അന്വേഷിക്കുന്ന ഒരു രീതി തന്നെയാണ് ഈ സിനിമയിലും ത്രൂ ഔട്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ഈ സിനിമയിൽ അവലംബിച്ചിരിക്കുന്നത്. കോമഡി, മ്യൂസിക്, ആക്ഷൻ, ട്വിസ്റ്റ്, ത്രില്ലിങ്, ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ എല്ലാ ചൈന ടൗൺ സീരീസിലും നമ്മൾ കണ്ടിട്ടുള്ള ഫാക്ടേഴ്സ് ഈ സിനിമയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു എലമെന്റ് പോലും ഈ സിനിമയിലും മിസ്സാകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ചിരിച്ച് ചിരിച്ച് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു സിനിമയിലും ത്രൂ ഔട്ടായിട്ട് ട്രൈ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ക്ലൈമാക്സിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും അടുത്ത ഒരു പാർട്ടിന് വേണ്ടിയുള്ള എക്സ്പെക്ടേഷൻ ഈ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ്. ഈ സിനിമയിൽ ക്യൂ എന്ന് പറയുന്ന ഒരു പുതിയൊരു ആന്റഗോണിസ്റ്റിനെ അവതരിപ്പിക്കുന്നുണ്ട്. ക്യൂ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ IQ ഉള്ളവരുടെ ഒരു കൂട്ടായ്മ. ഇതൊരു ആന്റഗോണിസ്റ്റ് ടീമാണ്. നമ്മുടെ കഥാനായകന് എതിരായിട്ടാണ് ഈ സിനിമയുടെ അവസാന പോർഷനിൽ ക്യൂവിനെ കൊണ്ടെത്തിക്കുന്നത്. എന്തായാലും അടുത്ത ഒരു കഥ ഡിക്റ്റേറ്റീവ് ചൈന ടൗൺ 4 വരുവാണെങ്കിൽ ക്യൂ വേഴ്സസ് നമ്മുടെ കിങ്ഫിനിന്റെ കഥയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം തീർച്ചയാണ്. ഡിക്റ്റേറ്റീവ് ചൈന ടൗൺ സീരീസിലെ ആദ്യത്തെ 2 സിനിമകളുമായിട്ട് ഈ 3-ാമത്തെ പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന കുറച്ച് ത്രില്ലിംഗ് എലമെന്റ്സ് നമുക്ക് ഈ സിനിമയിൽ നഷ്ടപ്പെട്ടതായിട്ട് തോന്നാം. പക്ഷേ അതൊന്നും ഈ ഒരു സിനിമയുടെ, ഈ ഒരു എന്റർടൈൻമെന്റിന്റെ ടോട്ടൽ ഔട്ട്പുട്ടിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് ഈ സിനിമയും ഒരുക്കിയിരിക്കുന്നത്. 2 മണിക്കൂർ പൂർണ്ണമായിട്ടും ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഡിക്റ്റേറ്റീവ് ചൈന ടൗൺ 3 എന്ന ഈ ഒരു സിനിമ. അപ്പോൾ 2 മണിക്കൂർ ചിരിക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സിനിമ എന്തായാലും ട്രൈ ചെയ്യാം. നിങ്ങളെ ഈ സിനിമ നിരാശപ്പെടുത്തില്ല എന്ന് ഉറപ്പ് തരാം. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വരുന്നത് വരെ ബൈ ബൈ.